സ്വർഗവാസികളെ, കർത്താവിനെ സ്തുതിക്കുവിൻ, മഹത്വവും ശക്തിയും അവിടുത്തേതെന്ന് പ്രഘോഷിക്കുവിൻ, കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. കർത്താവിൻ്റെ സ്വരം ജലരാശിക്ക് മീതെ മുഴങ്ങുന്നു, ജലസഞ്ചയങ്ങൾക്ക് മീതെ മഹത്വത്തിൻ്റെ ദൈവം ഇടിനാഥം മുഴക്കുന്നു. കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്, അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ്. കർത്താവിൻ്റെ സ്വരം ദേവദാരുക്കളെ തകർക്കുന്നു, കർത്താവ് ലെബനോനിലെ ദേവദാരുക്കളെ ഒടിച്ചു തകർക്കുന്നു. അവിടുന്ന് ലെബനോനെ കാളക്കുട്ടിയെ പോലെ തുള്ളിക്കുന്നു, സിറിയോനെ കാട്ടുപോത്തിനെ പോലെയും കർത്താവിൻ്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. കർത്താവിൻ്റെ സ്വരം മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു, കർത്താവ് കാദേശ് മരുഭൂമിയെ നടുക്കുന്നു. കർത്താവിൻ്റെ സ്വരം ഓക്കുമരങ്ങളെ ചുഴറ്റുന്നു, അത് വനങ്ങളെ വൃക്ഷരഹിതമാക്കുന്നു. അവിടുത്തെ ആലയത്തിൽ മഹത്വം എന്ന് എല്ലാവരും പ്രഘോഷിക്കുന്നു. കർത്താവ് ജലസഞ്ചയത്തിനുമേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു, അവിടുന്ന് എന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു. കർത്താവ് തൻ്റെ ജനത്തിനു ശക്തി പ്രദാനം ചെയ്യട്ടെ, അവിടുന്ന് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. സർവശക്തികളുടെയും കേന്ദ്രവും സർവ ഐശ്വര്യങ്ങളുടെയും ദാതാവും സർവകൃപകളുടെയും ഭണ്ഡാരവുമായവനെ, പിതാവേ, അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്ന ഞങ്ങളുടെ മേൽ അവിടുത്തെ ദയ വർഷിക്കണമേ. സ്വർഗസ്ഥനും മാലാഖമാരുടെ നവവൃന്ദത്താലും സദാ സ്തുതിക്കപ്പെടുന്നവനും ആയവനെ, സർവപ്രകാശത്തിൻ്റെ ഉറവയും സർവപുകഴ്ചയ്ക്കും അർഹനും ആയവനെ, അങ്ങയുടെ പുത്രൻ്റെ ബലി വഴിയായി അവിടുത്തെ മുൻപിലേക്ക് ആനയിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ അങ്ങയെ താണുവണങ്ങി ആരാധിക്കുന്നു. അങ്ങയെ ദിവ്യപ്രകാശത്തിൻ്റെ കണങ്ങളെ ഞങ്ങളുടെ മേൽ അയക്കണമേ. പിതാവേ, അങ്ങയുടെ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നും മാറിപ്പോകാതെ ഞങ്ങളുടെ കൈ പിടിക്കണമേ. നാഥ, ഞങ്ങളെയും ഞങ്ങളുടെ സ്വന്തമായിരിക്കുന്നവരെയും കൈനീട്ടി അങ്ങേ പ്രകാശത്തിലേക്ക് പിടിച്ചു കയറ്റണമേ. ശ്വാസമാ ഓരോ
അങ്ങയുടെ കരുണയാചിച്ചുകൊണ്ട് നിൽക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നിരവധിയായ തെറ്റുകൾ അങ്ങ് എണ്ണരുതേ. അവയിൽ നിന്ന് മാറി നടക്കുന്നതിന് അവിടുത്തെ പ്രകാശം ഞങ്ങൾക്ക് വഴി കാണിക്കട്ടെ. പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായവയെ മുട്ടില്ലാതെ നൽകണമേ. കാരുണ്യവാനെ, അങ്ങ് നൽകുന്നത് കുറവാണെങ്കിൽ അതുകൊണ്ട് തൃപ്തരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് നൽകുന്നത് ധാരാളമെങ്കിൽ അത് ആവശ്യമായവർക്ക് പങ്കുവയ്ക്കുന്നതിന് ഞങ്ങളെ ഒരുക്കണമേ. കാരുണ്യവാനെ, അവിടുത്തെ പ്രകാശം ഞങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കുവാൻ അനുഗ്രഹിക്കണമേ. ആമേൻ. Thank you.
ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തു. അവിടെ നിന്നെ രക്ഷിച്ചു. എൻ്റെ ശത്രു എൻ്റെ മേൽവിജയം ആഘോഷിക്കാൻ ഇടയാക്കിയില്ല. എൻ്റെ ദൈവമായ കർത്താവെ, ഞാൻ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിച്ചു. അവിടെ നിന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. കർത്താവെ, അവിടെ നിന്നെ പാതാളത്തിൽ നിന്ന് കരകയറ്റി. മരണഗർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് നയിച്ചു. കർത്താവിൻ്റെ വിശുദ്ധരെ, അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. അവിടുത്തെ പരിശുദ്ധനാമത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നു. എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ. അവിടുത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി. ഞാനൊരിക്കലും കുരുങ്ങുകയില്ല എന്ന് ഐശ്വര്യകാലത്ത് ഞാൻ പറഞ്ഞു. കർത്താവെ, അങ്ങയുടെ കാരുണ്യം എന്നെ ശക്തമായ പർവ്വതത്തെ പോലെ ഉറപ്പിച്ചിരുന്നു. അങ്ങ് മുഖം മറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചു പോയി. കർത്താവെ, അങ്ങയോട് ഞാൻ നിലവിളിച്ചു. ഞാൻ കർത്താവിനോട് യാചിച്ചു. ഞാൻ പാതാളത്തിൽ പതിച്ചാൽ എൻ്റെ മരണം കൊണ്ട് എന്ത് ഫലം? ധൂളി അങ്ങയെ വാഴ്ത്തുമോ? അത് അങ്ങയുടെ വിശ്വസ്തതയെ പ്രഘോഷിക്കുമോ? കർത്താവെ, എൻ്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ. കർത്താവെ, അവിടുന്ന് എന്നെ സഹായിക്കണമേ. അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദനൃത്തമാക്കി മാറ്റി. അവിടുന്ന് എന്നെ ചാക്കു വസ്ത്രമഴിച്ച് ആനന്ദമണിയിച്ചു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ലേഖനവുമായിരിക്കുന്ന ത്രിയേക ദൈവമേ, എല്ലാ സ്തുതികൾക്കും യോഗ്യനായവനെ, അവിടുത്തെ മഹത്വത്തിന് സീമകളില്ലല്ലോ. പ്രപഞ്ചത്തെ വിധാനിച്ച് നിലനിർത്തി സംരക്ഷിക്കുന്ന അവിടുത്തെ കീർത്തിക്കുക ഞങ്ങൾക്ക് അനുഗ്രഹപ്രദമാണല്ലോ. പിതാവേ, ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അളക്കാനും മനസ്സിലാക്കാനും കഴിയാത്തത്ര വലുതായ അനുഗ്രഹങ്ങൾക്കും കൃപയ്ക്കുമായി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയും ആരാധനയും നന്ദിയും സമർപ്പിക്കുന്നു. അറിഞ്ഞും അറിയാതെയും ബോധ്യത്തോടും ബോധ്യമില്ലാതെയും ഞങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ ഞങ്ങളോട് സദ്യം ക്ഷമിക്കണമേ. ഈ തെറ്റുകളുടെ എല്ലാവിധ ദോഷങ്ങളിലും ശാപങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും മോചിപ്പിക്കണമേ. ഈ തെറ്റുകൾ കാരണം അങ്ങയുടെ ആനന്ദമായ കരുണയും അനുഗ്രഹവും ഞങ്ങളിൽ നിന്നും എടുത്തു മാറ്റരുതേ. പിതാവേ, അവിടുത്തെ കൈകളുടെ സംരക്ഷണ വലയത്തിൽ നിന്നും ഞങ്ങളെ മാറ്റിക്കളയരുതേ. ജീവൻ നിലനിൽക്കുവോളം അങ്ങേ ഹിതത്തിനനുസരിച്ച് ജീവിച്ച് അങ്ങേ സന്നിധിയിൽ ലയിക്കുവാനാണല്ലോ ഞങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ലോകത്തിലെ സുഖങ്ങളും ആഡംബരങ്ങളും ബന്ധങ്ങളും സമ്പത്തും ഞങ്ങളെ പലപ്പോഴും അവിടുത്തെ ഹിതം നിറവേറ്റുന്നതിൽ നിന്നും പിൻവലിക്കുന്നു. നാഥ, ഈ നിമിഷം മുതൽ മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ സഹായിക്കണമേ. അവിടുത്തെ സ്നേഹത്തിൽ ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ. ആമേൻ.
ശീതരൂപത്തിൻ മുന്നിൽ നീറുന്ന മനമോടെ തേങ്ങിയപ്പോ ക്രൂശിതരൂപത്തിൻ മുന്നിൽ നീറുന്ന മനമോടെ തേങ്ങിയപ്പോൾ ക്രൂശിതനെന്നോട് ചൊല്ലി കരയുന്നതെന്തിനു കുഞ്ഞേ ഞാൻ നിന്റെ കൂടെയില്ലേ ഞാൻ നിന്റെ കൂടെയില്ലേ ക്രൂശിതരൂപത്തിൻ മുന്നിൽ നീറുന്ന മനമോടെ തേങ്ങിയപ്പോ ക്രൂശിതനെന്നോടു ചൊല്ലി കരയുന്നതെന്തിനു കുഞ്ഞേ ഞാൻ നിന്റെ കൂടെയില്ലേ ഞാൻ നിന്റെ കൂടെയില്ലേ ക്രൂശെന്നും സാന്ത്വനമായി
ക്രൂശിത രൂപത്തിൻ മുന്നിൽ നീറുന്ന മനമോടെ തേങ്ങിയപ്പോൾ ക്രൂശിതനെന്നോടു ചൊല്ലി കരയുന്നതെന്തിനു കുഞ്ഞേ, ഞാൻ നിന്റെ കൂടെയില്ലേ, ഞാൻ നിന്റെ കൂടെയില്ലേ. എന്റെ മുഖം തേടുവിൻ എന്ന് അവിടുന്ന് കൽപ്പിച്ചു. കർത്താവേ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. അങ്ങയുടെ മുഖം എന്നിൽ നിന്നും മറച്ചു വയ്ക്കരുതേ. എൻ്റെ സഹായകനായ ദൈവമേ, അങ്ങയുടെ ദാസനെ കോപത്തോടെ തള്ളിക്കളയരുതേ. എൻ്റെ രക്ഷകനായ ദൈവമേ, എന്നെ തിരസ്കരിക്കരുതേ, എന്നെ കൈവടിയരുതേ. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. കർത്താവേ, അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ. എനിക്ക് ശത്രുക്കളുള്ളതിനാൽ എന്നെ നിരപ്പായ വഴിയിലൂടെ നയിക്കണമേ. വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ വിട്ടുകൊടുക്കരുതേ. കള്ളസാക്ഷികൾ എനിക്കെതിരെ ഉയർന്നിരിക്കുന്നു, അവർ ക്രൂരത നിശ്വസിക്കുന്നു. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. രക്ഷകനും കർത്താവുമായവനെ, ഞങ്ങളുടെ രക്ഷ അങ്ങയുടെ കൈകളിലാണല്ലോ. അങ്ങാണല്ലോ ഞങ്ങളെ ഓരോരുത്തരെയും ലോകം മുഴുവനെയും രക്ഷിക്കുന്നത്. അങ്ങയുടെ കൃപയും കരുണയുമാണല്ലോ ഞങ്ങളെ സങ്കടത്തിൽ നിന്നും മോചിപ്പിക്കുന്നത്. അവിടുത്തെ അനന്ത സ്നേഹമാണല്ലോ ഞങ്ങളുടെ ബലം. ആ സ്നേഹത്തിൻ്റെ തണലിലാണല്ലോ ഞങ്ങൾ ദുഃഖങ്ങൾ ഇറക്കി വയ്ക്കുന്നത്. അവിടുത്തെ കൃപാസമുദ്രത്തിൽ നിന്നുമുള്ള ജീവൻ്റെ ജലമാണല്ലോ ഞങ്ങളുടെ ജീവനെ നശിക്കാതെ നിലനിർത്തുന്നത്. എങ്കിലും പലപ്പോഴും ഇത് മനസ്സിലാക്കാതെ അങ്ങയെ ഞങ്ങൾ മറന്നു കളയുന്നു. വിഷമങ്ങൾ വരുമ്പോൾ എവിടെ ദൈവമെന്ന് ഞങ്ങൾ ചോദിച്ചു പോകുന്നു. അങ്ങയെ ഞങ്ങൾ തള്ളിപ്പറയുന്നു. ആ കൃപാസമുദ്രത്തിൽ നിന്നും ഞങ്ങൾ കുടിച്ച ജലത്തിൻ്റെ കാര്യം ഞങ്ങൾ ഓർമ്മ വയ്ക്കുന്നില്ല. നാഥ, ഞങ്ങളുടെ ഈ നിക്ഷേപത്തെ, ഈ ഉറപ്പില്ലായ്മയെ ക്ഷമിക്കണമേ. ദൈവത്തിനൊന്നും അസാധ്യമല്ല, പിതാവേ. സഹിയോൻ മാളികയിൽ വെച്ച് സ്ലീഹന്മാരിൽ ഇറങ്ങി വന്ന് അവരെ ബലപ്പെടുത്തുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്ത പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വന്ന് നിറയാൻ മനസ്സാകണമേ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാണല്ലോ. ഞങ്ങളെ ജ്ഞാനത്തിൽ നിറച്ച് അവിടുത്തെ രഹസ്യങ്ങളെ മനസ്സിലാക്കുവാൻ പ്രാപ്തരാക്കണമേ. നാഥ, നിർമ്മലമായ ഒരു ഹൃദയം ഞങ്ങളിൽ സൃഷ്ടിക്കണമേ. ഞങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ. അവിടുത്തെ അറിഞ്ഞ് നിത്യസത്യങ്ങൾ ഗ്രഹിക്കുവാൻ വേണ്ട ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ.
രക്ഷകനെ. സങ്കടകാലങ്ങളിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ കാലിടറാതിരിക്കുവാൻ ഞങ്ങൾക്ക് കൂട്ടായി സദാ ഉണ്ടായിരിക്കണമേ. പിതാവേ, അങ്ങയുടെ സംരക്ഷണവും സഹായവും ഞങ്ങളിൽ എല്ലാ സമയവും എല്ലാ അവസ്ഥയിലും വർഷിച്ച് അനുഗ്രഹിക്കണമേ. ആമേൻ. പ്രതീക്ഷകളോടെ ഞാൻ നട്ടു നനച്ച പൂവനികൾ ഒരു കൊച്ചുവെയിലിൽ കരിഞ്ഞുണങ്ങുന്നതിൻ വ്യസനം താങ്ങുവാനുള്ളിൽ കരുത്തിന്നു നൽകണേ നാഥ, കരുത്തിന്നു നൽകണേ നാഥ. ഏറെ പ്രതീക്ഷകളോടെ ഞാൻ നട്ടു നനച്ച പൂവനികൾ ഒരു കൊച്ചുവെയിലിൽ കരിഞ്ഞുണങ്ങുന്നതിൻ വ്യസനം താങ്ങുവാനുള്ളിൽ കരുത്തിന്നു നൽകണേ നാഥ, കരുത്തിന്നു നൽകണേ നാഥ. ഒരു പൊഴിഞ്ഞതാം പൂ പോലെ കഴിഞ്ഞു പോയതാം കാലം, ഒരു പൊഴിഞ്ഞതാം പൂ പോലെ ജീവിത തടത്തിലടിയും പതിയെ കാലപ്രവാഹത്തിൽ ചേരും, പ്രവാഹത്തിൽ ചേരും. ഏറെ പ്രതീക്ഷകളോടെ ഞാൻ നട്ടു നനച്ച പൂവനികൾ ഒരു കൊച്ചുവെയിലിൽ കരിഞ്ഞുണങ്ങുന്നതിൻ വ്യസനം താങ്ങുവാനുള്ളിൽ കരുത്തിന്നു നൽകണേ നാഥ, കരുത്തിന്നു നൽകണേ നാഥ. വേദന മാറ്റുന്ന വൈദ്യൻ നീ
ഒരുവൻ എൻ്റെ നാഥൻ, നീയൊരുവൻ എൻ്റെ നാഥൻ. ഏറെ പ്രതീക്ഷകളോടെ ഞാൻ നട്ടു നനച്ച പൂവനികൾ ഒരു കൊച്ചുവെയിലിൽ കരിഞ്ഞുണങ്ങുന്നതിൻ വ്യസനം താങ്ങുവാൻ